നമസ്കാരം. നാം ആചാരപരമായ ചടങ്ങുകളോടെയും അത്യധികം ആഘോഷത്തോടെയും കൊണ്ടാടുന്ന ഉത്സവ ദിനങ്ങളാണ് നവരാത്രി. ദുർഗാദേവിയെ ആരാധിക്കുന്ന 9 രാത്രികളാണ് ഇത്. നവരാത്രി പൂജയ്ക്ക് 2 പതിപ്പുകളുണ്ട്. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശാരദ നവരാത്രി ആഘോഷിക്കപ്പെടുന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചൈത്ര നവരാത്രിയും ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും ഈ ദിനങ്ങളിൽ ഭക്തർ ദുർഗാദേവിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു. നവരാത്രിയുടെ ശുഭകരമായ അവസരത്തിൽ ഭക്തർ ദുർഗാദേവിയുടെ 9 അവതാരങ്ങളെ ആരാധിക്കുന്നു. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി. വിജയത്തിന്റെ ദേവതയായ ദുർഗാദേവിയെ 9 ഭാവങ്ങളിൽ ആരാധിക്കുന്നതിലൂടെ ഭക്തർക്ക് ഐശ്വര്യങ്ങൾ കൈവരുകയും ജീവിതത്തിലെ കഷ്ടതകൾ നീങ്ങുകയും ചെയ്യുന്നു. നവരാത്രിയിലെ ഓരോ ദിവസവും ദേവിയുടെ ഓരോ ഭാവങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. നവരാത്രി നാളുകളിൽ ദുർഗാദേവിയെ പൂജിക്കേണ്ടത് എങ്ങനെയാണ് എന്നും ദുർഗാപൂജയിലൂടെ ഭക്തർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്താണ് എന്നും മനസ്സിലാക്കാം. നവരാത്രി വ്രതത്തിന്റെ പ്രാധാന്യം. കന്നിമാസത്തിലെ അമാവാസി ദിവസം കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. 9 ദിവസം നീളുന്ന ദുർഗാപൂജ നടക്കുന്ന കാലമാണിത്. ലോകത്തിന്റെ മുഴുവൻ മാതാവായ ദുർഗാദേവിയെ ഈ നാളുകളിൽ ഭക്തിപൂർവം ആരാധിക്കുന്നു. നവരാത്രി നാളുകളുടെ ആദ്യത്തെ 3 ദിവസം ദേവിയെ ദുർഗയായും അടുത്ത 3 ദിവസം ലക്ഷ്മിയായും പിന്നീടുള്ള 3 ദിവസം സരസ്വതി ദേവിയുമായി സങ്കല്പിച്ച് പൂജയും ഉപാസനയും നടത്താറുണ്ട്. ആദ്യ ദിവസമായ പ്രതിപാദ തിഥിയിൽ ഭക്തർ ശൈലപുത്രി പൂജ നടത്തുന്നു. കയ്യിൽ ഒരു തൃശൂലവും താമരയും വഹിക്കുന്ന ദുർഗാദേവിയുടെ ആദ്യ രൂപമാണ് ശൈലപുത്രി. ഈ ദിവസം ആളുകൾ പാർവതി ദേവിയുടെ അവതാരമായ ശൈലപുത്രി ദേവിക്ക് ശുദ്ധമായ നെയ്യ് അർപ്പിക്കുന്നു. രണ്ടാമത്തെ ദിവസമായ ദ്വിതീയ തിഥിയിൽ ആളുകൾ ദുർഗാദേവിയുടെ രണ്ടാമത്തെ ഭാവമായ ബ്രഹ്മചാരിണിക്കായി പൂജകൾ നടത്തുന്നു. ഒരു നീണ്ട ധ്യാനത്തിന് ശേഷം പാർവതി ദേവിക്ക് പരമശിവനെ പതിയായി ലഭിച്ചു. അതിനാൽ ബ്രഹ്മചാരിണി എന്ന പേര് ലഭിച്ചു. ദുർഗയുടെ ഈ അവതാരം കുലീനതയുടെയും പ്രായശ്ചിത്തത്തിന്റെയും പ്രതീകമാണ്. ദേവിക്കായി ഭക്തർ ഈ ദിവസം പഞ്ചസാരയും പഴങ്ങളും അടങ്ങിയ പ്രസാദം നൽകുന്നു. മൂന്നാമത്തെ ദിവസം ചന്ദ്രകണ്ഠ പൂജ നടത്തണം. ദുർഗാദേവിയുടെ മൂന്നാമത്തെ അവതാരമാണ് ചന്ദ്രകണ്ഠ ദേവി. ദേവിക്ക് പാലിൽ നിന്നുള്ള മധുരപലഹാരങ്ങൾ അർപ്പിക്കുന്നു. നാലാമത്തെ ദിവസം കൂഷ്മാണ്ഡാദേവിയെയാണ് ആരാധിക്കുന്നത്. ദേവി പുലിയുടെ പുറത്തേറി 8 കൈകളിൽ 7 ആയുധങ്ങൾ വഹിക്കുന്നു. ദേവിയെ പ്രാർത്ഥിച്ചാൽ മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറുന്നു. ചുവന്ന പൂക്കളാണ് ദേവിക്കിഷ്ടം. അതിനാൽ ഈ ദിവസം ചുവന്ന പൂക്കളാൽ ദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. അഞ്ചാമത്തെ ദിവസം ഭക്തർ സ്കന്ദമാതാ പൂജ നടത്തുന്നു. ഈ ദിവസം പഞ്ചമി എന്നും അറിയപ്പെടുന്നു. ദുർഗാദേവിയുടെ 5-ാമത്തെ അവതാരമാണ് സ്കന്ദമാത. ശാന്തഭാവത്തിലുള്ള ദേവിയാണിത്. ഈ ദിവസം ഭക്തർ പ്രസാദമായി വാഴപ്പഴം അർപ്പിക്കുന്നു. 6-ാമത്തെ ദിവസം കാർത്യായനി പൂജ നടത്തണം. നവരാത്രി ഉത്സവത്തിന്റെ 6-ാം ദിവസം ദുർഗാദേവിക്ക് മധുരത്തിന്റെ പ്രതീകമായ തേൻ അർപ്പിക്കുന്നു. കാർത്യായനി ദേവി ഭക്തർക്ക് നല്ല ജീവിതം ലഭിക്കുവാൻ അനുഗ്രഹിക്കുകയും യഥാർത്ഥ ഭക്തിയെ പ്രതീകപ്പെടുത്തുകയും ചെയ്യുന്നു. 7-ാമത്തെ ദിവസം ദുർഗാദേവിയുടെ 7-ാമത്തെ അവതാരമായ കാളരാത്രിക്ക് കാളരാത്രി പൂജ നടത്തുന്നു. ഹിന്ദു പുരാണമനുസരിച്ച് ഭക്തർ സപ്തമി ദിനത്തിൽ ദുർഗാദേവിക്ക് ശർക്കര വിളമ്പുന്നു. ദുഷ്ടാത്മാക്കളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ദേവി തന്റെ ഭക്തരെ സംരക്ഷിക്കുന്നു. 8-ാമത്തെ ദിവസം മഹാഗൗരി പൂജ നടത്തുകയും ഭക്തർ ഒരു തേങ്ങ അർപ്പിച്ച് ദുർഗാദേവിയെ ആരാധിക്കുകയും ചെയ്യുന്നു. കാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലുള്ള മഹാഗൗരി ദേവി സ്ഥിരോത്സാഹത്തിന്റെയും തപസിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 9-ാമത്തെ ദിവസം സിദ്ധിദാത്രി പൂജ നടത്തുന്നു.
ഈ ദിവസം നവമിയായി ആചരിക്കുകയും ചെയ്യുന്നു. ദുർഗാദേവിയുടെ ഒൻപതാമത്തെ രൂപമായ സിദ്ധിദാത്രി അറിവിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമാണ്. ദശമി തിഥിയിൽ ഭക്തർ ദുർഗാനിമഞ്ജനം നടത്തുന്നു. എല്ലാ വർഷവും നവരാത്രി അവസാനിക്കുന്നത് വിജയദശമി ദിനത്തോടെയാണ്. നവരാത്രിയുടെ ഈ അവസാന ദിനത്തിൽ ഭക്തർ ദുർഗാവിഗ്രഹങ്ങൾ ഘോഷയാത്രയായി കൊണ്ടുപോയി ജലാശയത്തിൽ നിമഞ്ജനം ചെയ്യുന്നു. പൂജാകർമ്മങ്ങൾ കരുണ, ജ്ഞാനം, മഹത്വം, ശക്തി എന്നിവയുടെ മൂർത്തിഭാവമാണ് ദുർഗാദേവി. ദേവി തന്റെ ഭക്തരെ അഭിവൃദ്ധിയും ധൈര്യവും നൽകി അനുഗ്രഹിക്കുന്നു. പൂജയുടെ ആദ്യ ദിവസം നവരാത്രി പൂജ ചെയ്യുന്ന ഭക്തർ വീടുകളിൽ കലശസ്ഥാപനം അല്ലെങ്കിൽ പവിത്രമായ പൂജാകലം സ്ഥാപിക്കണം. ഒരു കഷ്ണം ചുവന്ന തുണി വിരിച്ച് അതിൽ ദുർഗാദേവിയുടെ ചിത്രം വയ്ക്കുക. ചിത്രത്തിന് മുന്നിൽ കുറച്ച് ചുവന്ന മണ്ണ് വിരിച്ച് കുറച്ച് വെള്ളം തളിക്കുക. അതിൽ കുറച്ച് ബാർലി വിത്ത് വിതച്ച് മധ്യത്തിൽ ഒരു മൺപാത്രം വയ്ക്കുക. ഇതിലേക്ക് ഗംഗാജലമാണ് ഒഴിക്കേണ്ടത്. അതിന് സാധ്യമല്ലാത്തതിനാൽ ശുദ്ധജലം ഒഴിക്കുക. കലശത്തിന്റെ വായഭാഗത്ത് അല്പം മാവിലകൾ വച്ച് മൂടുക. ഇതിനു മുകളിൽ അരി ചേർത്ത് ചുവന്ന തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു തേങ്ങ വയ്ക്കുക. നവരാത്രി നിത്യപൂജ. വിളക്കും ധൂപവർഗവും കത്തിക്കുക. ദുർഗാദേവിക്കായി കുറച്ച് പൂക്കൾ അർപ്പിക്കുക. ദേവിയുടെ ചിത്രമോ വിഗ്രഹമോ ചന്ദനം, മഞ്ഞൾ എന്നിവ ഉപയോഗിച്ച് അലങ്കരിക്കുക. എല്ലാ ദിവസവും പൂജയുടെ സമയത്ത് നിങ്ങൾ വിതച്ച ബാർലി വിത്തുകളിൽ കുറച്ച് വെള്ളം തളിക്കുക. പൂജയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ വിഭവങ്ങൾ അർപ്പിക്കുക. ദുർഗാദേവിക്ക് ആരതി ചെയ്യുക. കുടുംബാംഗങ്ങൾക്ക് പ്രസാദം വിതരണം ചെയ്യുക. നവരാത്രിയുടെ 9 ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഈ പൂജ നടത്തുക. 8 ദിവസത്തെ പൂജ. മുകളിൽ പറഞ്ഞ അതേ രീതിയിൽ 9 ദിവസവും നവരാത്രി പൂജ തുടരുക. നവരാത്രി പൂജയുടെ 8 ദിവസം 9 ചെറിയ പെൺകുട്ടികളെ വീട്ടിലേക്ക് ക്ഷണിക്കുക. പെൺകുട്ടികൾ ദുർഗയുടെ 9 രൂപങ്ങളായി കണക്കാക്കപ്പെടുന്നു. അവർക്ക് പ്രത്യേക ഭക്ഷണം നൽകി അവർ ആഗ്രഹിക്കുന്ന ചില ചെറിയ സമ്മാനങ്ങളും നൽകുക. 10 ദിവസം നിമഞ്ജനം. 9 ദിവസത്തെ നവരാത്രി പൂജയ്ക്ക് ശേഷം 10 ദിനം ദുർഗാവിഗ്രഹം നിമഞ്ജനം ചെയ്യുന്നു. നവരാത്രിയുടെ 9 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തതുപോലെ പതിവ് പൂജ ചെയ്യുക. പൂജയ്ക്ക് ശേഷം വീട്ടിലെ എല്ലാ മുറികളിലും കലശവെള്ളം തളിക്കുക. നിങ്ങൾ കലശമൂടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അരി കൊണ്ട് പക്ഷികൾക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക. ബാർലി വിത്തുകൾ 10 ദിവസത്തിനുള്ളിൽ നന്നായി വളരും. ഇത് ഒരു മരത്തിന്റെ ചുവട്ടിൽ വയ്ക്കുക.